അവക്കൊന്നും തന്നെ ആ മതത്തെക്കുറിച്ച് ഏതൊരു മതത്തെക്കുറിച്ചും കൃത്യമായ ഒരു ചിത്രം നൽകാൻ അവർ പരിശ്രമിക്കില്ല. അവർ ആ രംഗത്ത് സജീവമാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടത്, വിലയിരുത്തേണ്ടത് ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ അവയുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാവണം. ഹിന്ദുമതത്തെ പഠിക്കേണ്ടത് അവയുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്ന്, അഥവാ ചതുർവേദ സംഹിതകളിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്ന്, ആരണ്യകങ്ങളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്ന്. ക്രിസ്തു മതത്തെ വായിക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ബൈബിൾ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്ന്, ഇസ്ലാമിന് വായിക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ സെപ്റ്റംബർ 11 നിന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നോ, ഏതെങ്കിലും ഗറില്ല ഗ്രൂപ്പുകളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് ഖുർആനിൽ നിന്നും അതിന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ് ഇസ്ലാമിനെ അറിയേണ്ടത്, വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. അങ്ങനെ സൃഷ്ടിപരമായി മതത്തെ പഠിക്കാൻ, മതത്തെ മനസ്സിലാക്കാൻ, വേദത്തെ പഠിക്കാൻ, അതുവഴി സട്ടാവ് നമുക്ക് മുന്നിൽ പഠിപ്പിക്കുന്ന ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യം മോക്ഷം നേടാൻ, സ്വർഗം നേടാൻ സൃഷ്ടിപരമായ പഠിക്കാനും ചിന്തിക്കുവാനും കണ്ണും കാതും ഹൃദയവും തുറക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മരണം എന്നത് ഒരു സത്യമായിരിക്കെ അതിനു മുമ്പ് സത്യം എന്തെന്ന് അറിയാൻ, കണ്ടെത്തുവാനുള്ള സജീവമായ ശ്രമവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോക്ഷത്തിന്റെ മാർഗത്തെ, ദൈവികമായ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സമർപ്പണത്തിന്റെ ആദർശ പ്രസ്ഥാനത്തെ ഇസ്ലാമിനെ മോക്ഷത്തിന്റെ വഴിമാർഗമായി മാനവരാശിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ സ്നേഹ സംവാദത്തിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെടുകയാണ്. പഠിക്കണമേ, ചിന്തിക്കണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഈ വിഷയം സമർപ്പിക്കുന്നു. തുടർന്നുള്ള സെഷനിൽ സൃഷ്ടിപരമായ ചിന്തകളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള സെഷനെ സജീവമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. യഥാർത്ഥ സത്യവും മോക്ഷവും മനസ്സിലാക്കുവാനും ആ മാർഗത്തെ അനുധാവനം ചെയ്യുവാനും സട്ടാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഈ ചോദ്യം പരിണാമവാദത്തിന്റെയും ഭൗതിക വാദത്തിന്റെയും ശിരസിലേക്കാണ് തിരിച്ചു ചെന്ന് കൊള്ളുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ അറിയുന്ന, കൃത്യമായിട്ട് അറബിയിലും രണ്ടു തരത്തിലും ഖുർആൻ അറിയുന്ന ആളുമായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ വെല്ലുവിളി ഡേറ്റും കാര്യവും തരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് മുതൽക്ക്, കേരള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റ് മുതൽക്ക്, ക്രൈസ്തവ വിഭാഗങ്ങളിലെ അതിശക്തരായ പണ്ഡിതന്മാർ വരെയുള്ള ആളുകളുമായി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ ഇസ്ലാമിനെ പരസ്പരം സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്രിസ്തീയ സഹോദരന്മാർ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുകയും പ്രവാചകനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇകഴ്ത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ യേശുവിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്? ക്രിസ്ത്യാനികൾക്ക് മതം പഠിപ്പിച്ചത് പൗലോസാണ്, മുസ്ലിങ്ങൾക്ക് മതം പഠിപ്പിച്ചത് ക്രിസ്തു അടക്കമുള്ള പ്രവാചകന്മാരാണ് എന്നാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മതം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസ്കഖ് അലി, മലപ്പുറത്താണ് വീട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തി ചോദിച്ചത് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറു. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സഹോദരങ്ങളെ, മതം, വേദം, പരലോകം എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്മയും തിന്മയും സ്വയം തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് ആ രംഗത്ത് കൃത്യമായ മാർഗദർശനം അനിവാര്യമാണെന്നും
നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് മാനവ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവദൂതന്മാർ പ്രവാചകന്മാർ അഖിലവും നിയോഗിക്കപ്പെട്ടത് എന്നും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ട് കടന്നുവന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് നിയോഗിക്കുന്ന അവതരിപ്പിക്കപ്പെട്ട ഒരേ ഒരു വേദഗ്രന്ഥമല്ല, മറിച്ച് മറ്റു കുറേ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പ് ആണ് എന്നും, എന്നാൽ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നതിനാൽ വികലമാക്കപ്പെടുകയും അതിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയുമെല്ലാം വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത വിധം വികലമാക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് എന്നും, ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ സംരക്ഷണം സർവീശ്വരനായ തമ്പുരാൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണെന്നും, അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും, ദൈവീകമായ മാർഗദർശനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ അജയ്യവും അന്യൂനവും അപ്രമാദിതവുമായി നിലകൊണ്ടുകൊണ്ട് അതിൽ അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പഠിച്ചതിൻ്റെ ദൈവീകത സ്വയം ബോധ്യപ്പെടുവാൻ അത് മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നുവെന്നും, വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയായ അന്തിമ പ്രവാചകൻ്റെ ചര്യകളും മനുഷ്യരെ സമാധാനപൂർണമായ ശാന്തിപൂർണമായ ഭൗതിക ജീവിതത്തിലേക്കും ആത്യന്തികമായി ശാന്തിയുടെ ഭവനമായ സ്വർഗലോകത്തിലേക്കും നയിക്കുന്നുവെന്നും, ആ സ്വർഗലോകത്തിലെത്തിപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും കടമയാണെന്നും, അതല്ലെങ്കിൽ നിത്യ നരകത്തിലേക്കായിരിക്കും മനുഷ്യർ ആപതിക്കുക എന്നുമുള്ള ആശയങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അഭിഷേകമായ തുറന്ന സംവാദമാണ്. വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ച് വിമർശനങ്ങൾ അവതരിപ്പിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തിൻ്റെ ചോദ്യം മറ്റ് ഒരു ആളുടെ ചോദ്യമാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന്? മാവാണോ മാമ്പഴമാണോ ആദ്യം ഉണ്ടായത് എന്ന്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് മതവിശ്വാസികളാകെ പ്രയാസപ്പെടുത്തിക്കളയാമെന്ന് കരുതുന്ന കുറേ സഹോദരങ്ങളുണ്ട്. സത്യത്തിൽ ഈ ചോദ്യങ്ങൾ ബൂമറാങ്ങുകളായി അവരുടെ തലക്ക് മുകളിലേക്കാണ് തിരിച്ചു ചെല്ലുന്നത് എന്നുള്ളതാണ് സത്യം. ഈ ഭൂമിയിൽ ആ ഭൂമിക്കാവശ്യമായ വസ്തുക്കളെല്ലാം കൃത്യമായി സംവിധാനിച്ചത് സർവലോകരക്ഷിതാവായ തമ്പുരാനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സർവലോകരക്ഷിതാവായ തമ്പുരാൻ ഭൂമിയെ പരുവപ്പെടുത്തുമ്പോൾ ഭൂമിയിൽ എന്തൊക്കെ വേണം എന്ന് അവൻ നിശ്ചയിച്ചുവോ അതെല്ലാം ഭൂമിയിൽ ഉണ്ടാകാനുള്ള സംവിധാനം അവൻ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം ഉണ്ടാകേണ്ടത് കോഴിയാണെങ്കിൽ അവൻ കോഴിയെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം മുട്ടയാണെങ്കിൽ മുട്ടയെയും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സർവേശ്വരനായ തമ്പുരാന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മതവിശ്വാസികളെ പ്രയാസപ്പെടുത്താനാണ് ശ്രമിക്കാറെങ്കിലും വസ്തുത എന്താണ്? അവരുടെ വീക്ഷണത്തിൽ
ഇതെല്ലാം യാദൃച്ഛികമായി ഉണ്ടായി വന്നതാണ്. ആ യാദൃച്ഛികമായി ഉണ്ടായപ്പോൾ പരിണാമത്തിൻ്റെ ഒരു പ്രത്യേക ചക്രത്തിൽ ഉണ്ടായി വന്ന കോഴിയും കോഴിമുട്ടയും അവിടെ ആദ്യം പരിണമിച്ചുണ്ടായത് പിടക്കോഴിയാണോ അതല്ല പൂവൻകോഴിയാണോ എന്ന് വരെ മനസ്സിലാക്കുവാനും കൃത്യമായി പറഞ്ഞു തരാനും പരിണാമവാദത്തിന് കഴിയുന്നില്ല. അത് രണ്ടും സ്വതന്ത്രമായി പരിണമിച്ചുണ്ടായതാണെങ്കിൽ അവയുടെ അടുത്ത തലമുറ നിലനിൽക്കുന്നതിനു വേണ്ടി, ബീജസങ്കലനം നടക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം, ലൈംഗികമായ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ എങ്ങനെ മ്യൂച്വാലിറ്റിയോടുകൂടി പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കുന്നു എന്നും വിശദീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ